തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്രകാരം ഇവിടെ കടന്നു വരുന്നത് കഴിഞ്ഞ വർഷം കടന്നു വന്നതും ഇതുപോലെ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനാണ് പ്രിയ ജെയിംസ് ജെയിംസോറി സാറിൻ്റെ കുടുംബത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കോട്ടേജ് മീറ്റിംഗ് ഇപ്രാവശ്യം സ്പജൻകുമാർ സാറിൻ്റെ വീടിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കോട്ടയം മീറ്റിംഗിൽ സംബന്ധിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത് ഞാൻ കടന്നൊരാൽപ്പം താമസിച്ചു പോയി അതുകൊണ്ട് സാറിൻ്റെ സാക്ഷ്യമൊന്നും പൂർണ്ണമായി കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും പ്രിയ സാറിനെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു സാക്ഷ്യം പറഞ്ഞാൽ ഹീസ് എ പേഴ്സണിഫിക്കേഷൻ ഓഫ് സിംപ്ലിസിറ്റി മീക്ക്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും അതുപോലെ സൗമ്യതയും ആൽ രൂപമാണ് താൻ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം താൻ കുന്നുകുഴിയിൽ കടന്നു വരുമ്പോഴൊക്കെ ഞാനാണ് തൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനുള്ള അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉന്നതമായ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ പ്രിയ സജി സഹോദരൻ ഓർപ്പിച്ചതുപോലെ അതൊന്നും തൻ്റെ തലയ്ക്ക് പിടിക്കാതെ വളരെ വിനയത്തോടെ സാക്ഷ്യമുള്ളവനായി താൻ ആ ജോലിസ്ഥാനത്ത് നിൽക്കുന്നു അതോർത്ത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു ഇനിയുള്ള അല്പസമയം ദൈവവചന കേൾവിക്ക് വേണ്ടി ഉള്ളതാണ് ഇന്നത്തേത് സ്പെഷ്യൽ കോട്ടേജ് മീറ്റിംഗ് മാത്രമാണ് നാളെ മുതലാണ് ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വളരെ ലളിതമായ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്നപ്പോഴും ഞാൻ ഒരു ക്യാരക്ടർ സ്റ്റഡി ഒരു വ്യക്തി ജീവിത പഠനമാണ് എടുത്തത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സമയം കുറവായിരിക്കുമ്പോൾ ലളിതമായ ഒരു പഠനം എന്ന നിലയിൽ ഇങ്ങനെയുള്ള പഠനങ്ങളാണ് കൂടുതൽ സഹായകരമാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് ആമുഖമായിട്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം ജനിസിസ് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് ട്വൻറ്റി വൺ ടു ട്വൻറ്റി ഫോർ സഹോദരന്മാർക്ക് ആർക്കെങ്കിലും അത് ശബ്ദമുയർത്തി വായിക്കാം നാം വായിച്ചു കേട്ട തിരുവഴുത്തിൽ കൂടെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ് വ്യക്തികളുടെ ചരിത്രം കുടുംബങ്ങളുടെ ചരിത്രം അതുപോലെ ദേശത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ചരിത്രം നാം തിരുവഴുത്തിൻ്റെ പേജുകളിൽ കാണുന്നു ധാരാളം ജീവചരിത്രങ്ങൾ വിശേഷാൽ പഴയ നാം കാണുന്നുണ്ട് ഒരുപക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇത്ര അധികം ജീവചരിത്രങ്ങൾ രേഖയാക്കി നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോസ്റ്റലിനായ പൗലോസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം പതിനഞ്ചിൻ്റെ നാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് ഉപദേശം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഡോക്ടറിനല്ല ഇൻസ്ട്രക്ഷൻ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി ഗുണദോഷത്തിനായി പ്രായോഗിക ജീവിത നിർദ്ദേശങ്ങൾക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത് ആ വാക്യം തുടരുന്നു നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു ഒന്ന് കോയുന്ന പത്തിൻ്റെ ആറ് പതിനൊന്ന് വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ ചരിത്രം വിവരിച്ചിട്ട് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു അതുകൊണ്ട് ഈ മൂവായിരം നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഭക്തന്മാരുടെയൊക്കെ ജീവചരിത്രം രേഖയാക്കി തന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വളരെ വ്യക്തമായ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത് ഇത് നമ്മുടെ പ്രയോജനത്തിനു വേണ്ടിയാണ് രേഖയാക്കി തന്നിരിക്കുന്നത് ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശ്യം ഉണ്ട് പലപ്പോഴും ഈ ഞാനിങ്ങനെ പറയാറുണ്ട് ഈ ജീവചരിത്ര പഠനങ്ങൾ നാം അത് പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ജീവചരിത്ര പഠനങ്ങളെയൊക്കെ അല്ലെങ്കിൽ ജീവചരിത്ര രേഖകളെയൊക്കെ ഒരു ട്രാഫിക് സിഗ്നലിനോട് ഉപമിക്കാൻ സാധിക്കും ട്രാഫിക് സിഗ്നൽ എല്ലാം കണ്ടിട്ടുണ്ട് മുകളിൽ ചുവന്ന ലൈറ്റ് നടുക്ക് ആംബർ അല്ലെങ്കിൽ ഓറഞ്ച് താഴെ പച്ച പ്രധാനമായിട്ട് ചുവപ്പും പച്ചയുമാണ് ട്രാഫിക് സിഗ്നലിൽ ഉള്ളത് അതിൻ്റെ അർത്ഥവും നമുക്കറിയാം ഏത് ജീവചരിത്രം നാം എടുത്താലും അതിലെല്ലാം ചുവപ്പും പച്ചയും കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുകരിക്കാവുന്ന അനേക കാര്യങ്ങളുണ്ട് അതാണ് പച്ച എന്ന് ഞാൻ പറഞ്ഞത് അവ നാം അനുകരിക്കണം എന്നാൽ നമുക്കനുകരിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഏത് ഭക്തൻ്റെ ജീവിതം എടുത്താലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല വീഴ്ചകൾ പരാജയങ്ങൾ പോരായ്മകളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതൊന്നും മൂടിവെക്കുക അത് കൃത്യമായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അത് നാം അനുകരിക്കാൻ പാടില്ല ചിലപ്പോഴെങ്കിലും ഈ ജീവചിർത്തങ്ങളെ ആളുകൾ മിസ് യൂസ് ചെയ്യാറുണ്ട് ദുരുപയോഗം ചെയ്യാറുണ്ട് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അബ്രഹാം പോലും നുണ പറഞ്ഞില്ലേ ദാവീദിനു പോലും വീഴ്ച സംഭവിച്ചില്ലേ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം അറിയാം അല്ലേ അതിൻ്റെ ധ്വനി എന്താണെന്ന് നമുക്കറിയാം അബ്രഹാം പോലും നുണ പറഞ്ഞെങ്കിൽ ഡാഷ് ഡാഷ് അത്യാവശ്യം വരുമ്പോൾ എനിക്കും ചില ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാം അതിനുവേണ്ടിയല്ല അത് രേഖയാക്കി തന്നിരിക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലെ വീഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നാം അനുകരിക്കുവാനല്ല പിന്നെ എന്തിനാണ് ഈ ഭക്തന്മാരുടെ ഉന്നതന്മാരായ ആളുകളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അത് മറച്ചു വയ്ക്കാതെ രേഖയാക്കി തന്നിരിക്കുന്നത് അതിനുദ്ദേശ്യം നമുക്കറിയാം ഇത്രയും ഉന്നതരായ ആളുകളുടെ ജീവിതത്തിൽ ഇത്രയും ഭക്തന്മാരായ ആളുകളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുവാൻ വീഴ്ചകൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കണം നാഷണൽ ഹൈവേയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നാം കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു ബോർഡ് കാണാം ആക്സിഡൻറ്റ് പ്രോൺ കിലോമീറ്റർ അപകട സാധ്യത കൂടിയ മേഖല എന്തിനാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത് ആ ബോർഡ് കാണുമ്പോൾ നമ്മളാരും പറയുകയില്ല ഇത് അപകട സാധ്യത കൂടിയ മേഖലയാണെന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനും കൂടി ഒരു അപകടം ഉണ്ടാക്കാം അങ്ങനെ സുബോധമുള്ള ആരും പറയുകയില്ല എന്തിനു വേണ്ടിയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് ഇത് അപകട സാധ്യത കൂടിയ മേഖല ആയതുകൊണ്ട് ഓടിക്കുന്ന ഞാനും നിങ്ങളും വളരെ സൂക്ഷിച്ച് ആ മേഖല അപകടം ഒഴിവാക്കി തരണം ചെയ്യണം എന്നു പറഞ്ഞതുപോലെ ഭക്തന്മാരുടെ ജീവിതത്തിലെ പരാജയങ്ങളും പോരായ്മകളും രേഖയാക്കി തന്നിരിക്കുന്നത് അത് അനുകരിക്കുവാനല്ല പിന്നെയോ നാം കൂടുതൽ കരുതലുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാനാണ് അതുകൊണ്ട് ഭക്തന്മാരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഞാൻ മുഖവര പറഞ്ഞ സമയം നീട്ടുന്നില്ല നമുക്ക് നാം വായിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം വളരെ പ്രസിദ്ധമായ പരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത് ഈ വേദഭാഗത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ ഇങ്ങനെ പറയാൻ സാധിക്കും ഇനോക്ക് ഹു വാക്ക് വിത്ത് ഗോഡ് കൂടെ നടന്ന ഹാനോക്ക് വാസ്തവത്തിൽ ഇരുപത്തി രണ്ടാം വാക്യത്തിലും ഇരുപത്തിനാലാം വാക്യത്തിലും ആ പ്രയോഗം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട് ഹാനോക്ക് മുന്നൂറ് സമത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും എന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇരുപത്തിനാലാം വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നും നാം വായിക്കുന്നു കേവലം നാല് വാക്യങ്ങളിലാണ് ഈ വേദഭാഗത്ത് ഹാനോക്കിൻ്റെ ജീവചരിത്രം ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അവിടെ ആവർത്തിച്ച് പറയുകയാണ് ഹാനോക്ക് കൂടെ നടന്നു ഹീ വാക്ക് വിത്ത് ഗോഡ് ആ ഒരു പ്രയോഗം ആ ഒരു പ്രയോഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോയി ഇന്നത്തെ പഠനം പൂർത്തീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഹാനോക്കിൻ്റെ ജീവിചരിത്രത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു പഠനം അല്ല ഉദ്ദേശിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം നാം വായിച്ചാൽ വാസ്തവത്തിൽ അതല്പം വിരസമായ ഒരു അധ്യായമാണ് അല്ലേ ഓരോ ഖണ്ഡികയും അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് പിന്നെ അവൻ മരിച്ചു പിന്നെ അവൻ മരിച്ചു ഇതിങ്ങനെ ആവർത്തിച്ച് ഈ അധ്യായത്തിൽ കാണുന്നുണ്ട് മനോരമയിലെ നിര്യാതരായി കോളം വായിക്കുന്നതുപോലെ നമുക്ക് തോന്നിപ്പോകുമല്ലേ പിന്നെ അവൻ മരിച്ചു എന്നാൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിനെ കുറിച്ച് വ്യത്യസ്തമായൊരു വാചകമാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത് എന്താണ് നാം വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എഴുത്തുകൊണ്ടതിനാൽ കാണാതെയായി ദൈവത്തിന് സ്തോത്രം ഒരു എഴുത്തുകാരൻ ഈ അധ്യായത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹാനോക്കിൻ്റെ ജീവചരിത്രം അനേകം ശവക്കല്ലറകളുടെ നടുവിൽ ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ഒരു പ്രകാശഗോപുരമാണ് ഇറ്റ് ഇസ് എ ടവർ എമംഗ് ദ ടൂംസ് അനേകം ശവക്കല്ലറകളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്നാൽ ഹാനോക്ക് അതിൻ്റെ നടുവിൽ ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ഒരു പ്രകാശഗോപുരമാണ് അതുകൊണ്ട് ഈ പൂർവ്വ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില നല്ല കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും പഠിക്കുവാനുണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു വേദപുസ്തകത്തിൽ പഴയനിമത്തിലും പുതിയ നിമിതത്തിലും നടപ്പ് അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ചിത്രമാണ് അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഒരു ആലങ്കാരിക പ്രയോഗമാണ് നമുക്കറിയാം നമ്മുടെ തന്നെ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ ജീവിതത്തെ യാത്രയോട് ഉപമിച്ച് എഴുതിയിട്ടുണ്ട് ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ടെന്നൊരു പാട്ട് നമ്മളും പാടാറുണ്ടല്ലേ അപ്പോൾ ജീവിതത്തെ യാത്രയോട് ഉപമിക്കുക എന്നുള്ളത് പുരാതന കാലം മുതലേ ഉള്ള ഒരു സമ്പ്രദായമാണ് വേദപുസ്തകവും അതുതന്നെയാണ് ചെയ്യുന്നത് ജീവിതം ഒരു നടപ്പാണെങ്കിൽ ജീവിതം ഒരു യാത്രയാണെങ്കിൽ യാത്രയുടെ ചില പ്രത്യേകതകൾ ചില സവിശേഷതകൾ ജീവിതവുമായി ഉപമിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നാൽ ഇവിടെ ഹാനോക്കിൻ്റെ നടപ്പിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ഏകാന്ത പഥികൻ്റെ നടപ്പല്ല ഹാനോക്ക് ഒറ്റയ്ക്ക് നടന്നു എന്നല്ല നാം വായിക്കുന്നത് പിന്നെയോ ആരോടുകൂടെ ചേർന്ന് നടന്നു ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നു ദൈവവും ഹാനോക്കുമായിട്ടുള്ള അവരൊരുമിച്ചുള്ള ആ ഹാനോക്കിൻ്റെ സ്പിരിച്വൽ ജേർണി തൻ്റെ ആത്മീയ യാത്ര ആത്മീയ ജീവിതയാത്ര അതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് സവിശേഷതകൾ ഒന്നെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ ഹാനോക്കിനെക്കുറിച്ച് അധികം വാക്യങ്ങൾ വേദപുസ്തകത്തിലില്ല ഇവിടെ നാല് വാക്യങ്ങളുണ്ട് പിന്നെ നാം പുതിയ മത്തിലാണ് കാണുന്നത് ലൂക്കോസ് മൂന്നിൽ ആ വംശാവലി പറഞ്ഞു വരുമ്പോൾ ഹാനോക്ക് എന്ന പേര് നാം കാണുന്നു പിന്നെ എബ്രലേഖനം പതിനൊന്നിൻ്റെ അഞ്ചിൽ കാണുന്നു യൂത പതിനാല് പതിനഞ്ച് അവിടെ ഹാനോക്കിൻ്റെ പ്രവചനവും കാണുന്നു ഇതെല്ലാം കൂടെ ചേർത്താൽ ഒരു എട്ട് വാക്യങ്ങൾ മാത്രമേ നമുക്ക് ഹാനോക്കിനെ കുറിച്ച് ലഭിക്കുന്നുള്ളൂ എന്നാൽ വാക്യങ്ങൾ കുറവാണെങ്കിലും ഈ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗകർക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കുവാനുള്ള വക ഈ ജീവിതത്തിൽ ഉണ്ട് തൻ്റെ ജീവിത യാത്ര യാത്രയുടെ ചില സാദൃശ്യങ്ങൾ ഈ ബന്ധത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഒരു യാത്ര യാത്രയാകണമെങ്കിൽ അതിന് വ്യക്തമായ ഒരാരംഭ സമയം അഥവാ സ്ഥാനം ഉണ്ടായിരിക്കണം ദുഡ് ബി എ ഡെഫിനറ്റ് ടൈം ഓർ പ്ലേസ് ഓഫ് ഒറിജിൻ ഒരു വ്യക്തമായ ആരംഭ സമയവും സ്ഥാനവും ഉണ്ടായിരിക്കണം ഇവിടെ ഇരിക്കുന്ന നമ്മിൽ ആരോടെങ്കിലും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നാം എന്ത് ഉത്തരം പറയും ഒന്നുകിൽ ഒരു സ്ഥലം പറയും അല്ലെങ്കിൽ പറയും ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്നു അപ്പോൾ കൃത്യമായ വ്യക്തമായ ഒരു ആരംഭ സമയം സ്ഥാനം ഏത് യാത്രയ്ക്കുമുണ്ട് ജീവിതയാത്രയ്ക്കും അതുണ്ട് എപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതയാത്ര ആരംഭിച്ചത് അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും പറയും ഞാൻ ജനിച്ചപ്പോൾ തന്നെ ആരംഭിച്ചു എന്നാൽ ഇവിടെ നാം യാത്ര എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ജീവിതയാത്രയല്ല പിന്നെയോ ഹാനോക്കിൻ്റെ ആത്മീയ ജീവിതയാത്രയാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ് എപ്പോഴാണ് ഹാനോക്കിൻ്റെ ആത്മീയ ജീവിതയാത്ര ആരംഭിച്ചത് എപ്പോഴാണ് ആ വാക്യം ഒന്ന് നോക്കി പറഞ്ഞ് എപ്പോഴാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഹാനോക്ക് ദൈവത്തെ കണ്ടുമുട്ടിയത് അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് തനിക്കൊരു മാനസാന്തരമുണ്ടായത് പുതിയമ ഭാഷയിൽ പറഞ്ഞാൽ അറുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഹാനോക്ക് രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അറുപത്തിയഞ്ചാം വയസ്സുവരെ ഹാനോക്ക് എങ്ങനെയാണ് നടന്നത് എങ്ങനെയാണ് ജീവിച്ചത് ദൈവത്തെ കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് സ്വാർത്ഥമായൊരു ജീവിതം നയിച്ചു ഓരോരുത്തൻ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നുവെന്ന് ഏഷ്യ അൻപത്തി മൂന്നിൽ നാം വായിക്കുന്നത് പോലെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം ദൈവത്തെ കൂടാതെയുള്ള ജീവിതം പാപത്തിൻ്റെ വഴികളിൽ താൻ ജീവിച്ചു എന്നാൽ ദൈവത്തിന് സ്തോത്രം അറുപത്തഞ്ചാമത്തെ വയസ്സിൽ തനിക്കൊരു വഴിത്തിരിവുണ്ടായി ദെർ വാസ് എ ടേണിംഗ് പോയിൻറ്റ് ഇൻ ഹിസ് ലൈഫ് അപ്പോൾ എന്താണ് ഈ അറുപത്തഞ്ചാം വയസ്സ് സംഭവിച്ചത് അതറിയാൻ നമുക്കെല്ലാം താല്പര്യമുണ്ട് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും ജീവചരിത്രങ്ങളൊക്കെ വളരെ ഹ്രസ്വമാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അധികം വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ആ വിശദാംശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ ഇവിടെ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ നാം മനസ്സിലാക്കുന്നത് ഹാനോക്കിൻ്റെ പേരിൽ നിന്നും ഹാനോക്കിൻ്റെ മകൻ്റെ പേരിൽ നിന്നുമാണ് വേദപുസ്തകത്തിലെ പേരുകളുടെ പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ എന്താണ് പ്രത്യേകതകൾ മിക്കവാറും എല്ലാ പേരുകൾക്കും പേരുകൾക്കും അർത്ഥമുണ്ടല്ലേ മിക്കവാറും എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട് ചിലതിൻ്റെയൊക്കെ അർത്ഥം നമുക്കറിയത്തില്ല എന്നാൽ നമുക്കറിയാം ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ എല്ലാവരും ഒന്നും അർത്ഥമൊന്നും നോക്കിയല്ല പേരിടുന്നത് വിളിക്കാൻ എളുപ്പമുള്ള പേര് വേണം അല്ലേ അപ്പൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യത്യാക്ഷരം കൂടെ ചെന്നാൽ പേരായിക്കഴിഞ്ഞിരുന്നു പേരിടാനൊക്കെ വളരെ എളുപ്പമാണ് ഒരിക്കൽ മനോരമയിൽ മുമ്പ് ഒരു റിപ്പോർട്ട് വന്നു കേരളത്തിലെ കെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കഥയാണ് ആരോ എഴുതിയിരുന്നത് അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ മക്കൾക്ക് ഇടുന്ന പേര് വേറെ ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അനുകരിക്കാൻ പാടില്ല വളരെ യുണീക്കായ പേര് കൊടുക്കണം അദ്ദേഹം വളരെ ചിന്തിച്ചു വളരെ ചിന്തിച്ചു താൻ ഇട്ട പേര് തനിക്ക് നാലാൺമക്കൾ ഉണ്ടായിരുന്നു അവർക്ക് വളരെ ടെക്നിക്കലായിട്ടുള്ള പേര് കൊടുത്തു താൻ കൊടുത്ത പേരുകൾ എന്താണെന്ന് അറിയാമോ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ആൻഡ് ഫോർത്ത് ഗിയർ ഡ്രൈവറാണല്ലോ എപ്പോഴും ഗിയർ തിരിക്കുന്ന ഓർമ്മയ്ക്ക് വീട്ടിൽ വന്നാൽ ഏതെങ്കിലും ഗിയർ എന്ന് വിളിച്ചാൽ മതി ആ സംഭവം വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി ഭാഗ്യത്തിന് അദ്ദേഹത്തിന് നാലാൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചാമതൊരു കുട്ടി ജനിക്കുകയത് പെൺകുട്ടിയുമായിരുന്നെങ്കിൽ റിവേഴ്സ് ഗിയർ എന്ന് പേര് കൊടുക്കേണ്ടി വരുമായിരുന്നു അതായത് അങ്ങനൊരു ഗതികേട് ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളിന്ന് പേര് കൊടുക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിലെ പേരുകൾ അങ്ങനെയല്ല ഹാനോക്ക് വളരെ മനോഹരമായൊരു പേരാണ് എന്താണ് ആ പേരിൻ്റെ അർത്ഥം ഇനോക്ക് മീൻസ് ഡെഡിക്കേറ്റ് ഞാൻ ചിന്തിക്കുന്നത് ഹാനോക്ക് ജനിച്ചപ്പോൾ തൻ്റെ മാതാപിതാക്കൾ ഈ പൈതലിനെ കരങ്ങളിലെടുത്തുകൊണ്ട് ദൈവസനതയിൽ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദൈവമേ ഇത് അങ്ങയുടെ ദാനമാണ് ഞങ്ങൾ ഈ പൈതലിനെ അങ്ങയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങക്കു വേണ്ടി സമർപ്പിക്കുന്നു സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം വളരെ മനോഹരമായൊരു പേര് മാതാപിതാക്കൾ എപ്പോഴൊക്കെ ഹാനോക്ക് എന്ന് വിളിക്കുമോ അപ്പോഴൊക്കെ അറിയാം ഞാൻ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പൈതലാണ് എന്നാൽ അറുപത്തിയഞ്ചാം വയസ്സുവരെ ഹാനോക്ക് തൻ്റെ പേരിനൊത്ത് ജീവിച്ചില്ല അറുപത്തിയഞ്ചാം വയസ്സിലാണ് ഹാനോക്ക് സ്വയമേ സ്വമേധയ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് സാക്ഷാൽ ായി മാറിയത് അപ്പോൾ പിന്നെ ഈ ഒരു ചോദ്യം ഉദിക്കുന്നു എന്താണ് വാസ്തവത്തിൽ ഈ അറുപത്തഞ്ചാം വയസ്സിൽ സംഭവിച്ചത് ഇവിടെ എഴുതിയിട്ടുള്ളത് തനിക്കൊരു മകൻ ജനിച്ചു എന്നാണ് മെദുശ്ശലഹ എന്നാൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സൂചന നമുക്ക് കിട്ടുന്നത് ഈ മെദുശ്വലഹ എന്നുള്ള പേരിൻ്റെ അർത്ഥത്തിൽ നിന്നാണ് ആരാണ് മെദുശലഹ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തിയാണ് മെദുശലഹ എത്ര വർഷങ്ങൾ ജീവിച്ചു തൊള്ളായിരത്തി അറുപത്തി വർഷങ്ങൾ മെദുശലഹൻ്റെ ജീവിതകാലം ദീർഘമായിരുന്നു പേരും അല്പം ദീർഘമാണ് എന്താണ് എൻ്റെ അർത്ഥമെന്നറിയാമോ വെൻ ഹി ഡൈസ് ഇറ്റ് വിൽ ബി സെൻറ്റ് അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതിൻ്റെ കാര്യമാണ് ഇവിടെ അയക്കപ്പെടുമെന്ന് പറയുന്നത് തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കറിയാം മെദുശലഹ് മരിച്ച വർഷമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയത്താൽ ദൈവം ലോകത്തെ നശിപ്പിച്ചത് ഒരർത്ഥത്തിൽ മെദുശലഹ് എന്തുകൊണ്ടാണ് ഈ തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷങ്ങൾ ജീവിക്കേണ്ടി വന്നതെന്ന് അറിയാമോ മെദുശലഹിന്റെ ജീവിതകാലം പഴയ നിയമത്തിലെ കൃപായുഗമായിരുന്നു ദൈവം ക്ഷമിച്ച് 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 മനുഷ്യനും മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്ത് കൊടുത്ത് മെദുശലഖ് തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വർഷങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതിലൂടെ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ ചുരുക്കി ഇങ്ങനെ പറയട്ടെ മെദുശ്വലഖിൻ്റെ ജനനത്തിന് മുമ്പ് യഹോവയായ ദൈവം ഹാനോക്കിന് പ്രത്യക്ഷനായി ഹാനോക്കിനോട് പറഞ്ഞു ഹാനോക്കെ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ദുഷ്ടത പാപം ഇതൊക്കെ ഞാൻ കാണുന്നു അതൊക്കെ സ്വർഗ്ഗം വരെ എത്തിയിരിക്കുന്നു ഞാനതുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ന്യായമായി ഹാനോക്ക് ചോദിച്ചു കാണും ദൈവമേ അത് എപ്പോൾ സംഭവിക്കും എൻ്റെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമോ ദൈവം പറഞ്ഞു ഇല്ല നിൻ്റെ ജീവിതകാലത്ത് സംഭവിക്കുകയില്ല എന്നാൽ അധികം താമസിയാ നിനക്കൊരു മകൻ ജനിക്കും അവൻ്റെ കാലത്തും സംഭവിക്കുകയില്ല എന്നാൽ എന്ന് അവൻ മരിക്കുമോ അന്ന് ഞാൻ അത് അയക്കും ആ പ്രത്യക്ഷതയുടെ ഓർമ്മ നിലനിർത്താനാണ് മദൂശ്വരഹ എന്ന ദീർഘമായൊരു പേര് ഹാനോക്ക് തൻ്റെ മകന് കൊടുത്തത് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ആ സംഭവത്തോടെ എന്ന് പറഞ്ഞാൽ ദൈവം ഹാനോക്കിന് പ്രത്യക്ഷനായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയപ്പോൾ ഹാനോക്ക് തീരുമാനിച്ചു തൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിന് ഒരു തിരശ്ശീല വീഴണം തനിക്കൊരു പുതിയ ജീവിതശൈലി ഉണ്ടാകണം ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹാനോക്ക് അന്ന് രക്ഷിക്കപ്പെട്ടു ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി ദൈവമായി അംഗീകരിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയാണ് തൻ്റെ ജീവിതം ആരംഭിച്ചത് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഒറിജിൻ വ്യക്തമായ ഒരു ആരംഭ സമയം ആരംഭ സന്ദർഭം ഹാനോക്കിൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് ഞാൻ ചിന്തിക്കുന്നു അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക രക്ഷിതാവും കർത്താവുമായി ഇന്ന് രാത്രിയിൽ സ്വീകരിക്കണം അങ്ങനെ ചെയ്യുന്നതുവരെ നിങ്ങളുടെ ജീവിതയാത്ര ആരംഭിച്ചിട്ടില്ല ഹാനോക്കിന് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തു അങ്ങനെ ഹാനോക്ക് ദൈവമകനായി തീർന്നു അതാണ് ഒന്നാമത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് വീണ്ടും നമുക്ക് ആ യാത്രയുടെ അല്ലെങ്കിൽ നടപ്പിൻ്റെ ഉപമയിലേക്ക് പോകാം ഒരു യാത്ര യാത്രയാകണമെങ്കിൽ നടപ്പ് നടപ്പാകണമെങ്കിൽ അതിന് വ്യക്തമായ കൃത്യമായ ഒരു ആരംഭസ്ഥാനം അഥവാ സമയം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല യാത്ര സഫലമാകണമെങ്കിൽ ദർ ഷുഡ് ബി എ ഡെഫിനിറ്റ് ഗോൾ വ്യക്തമായൊരു ലക്ഷ്യസ്ഥാനവും അതിനുണ്ടാകേണം ഹാനോക്കുൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതിവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പുതിയ മത്തിലേക്കൊന്ന് പോകാം ഇബ്രാഹിം ലേഖനം പതിനൊന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ നിന്നാണ് അതിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് ലഭിക്കുന്നത് അതുപോലെ പരിചയമുള്ള വാക്യമാണ് എങ്കിലും ഒന്ന് വായിക്കാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവതരിപ്പിക്കുമ്പോൾ എന്താണ് എബ്രായ ലേഖനകാരൻ പറയുന്നത് ആ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവസാന ഭാഗം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് ഒരു ജീവിതയാത്ര ആത്മീയ യാത്ര ആരംഭിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ ജീവിതത്തിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു അതെന്താണ് ദൈവത്തെ ഏത് വിധേനയും പ്രസാദിപ്പിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഹാനോക്ക് ഈ ഭൂമിയിൽ തുടർന്നുള്ള മുന്നൂറ് വർഷങ്ങൾ ജീവിച്ചവ അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നു അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ ഒരു അംഗീകാരപത്രം സാക്ഷ്യപത്രവും തനിക്ക് ലഭിച്ചു എന്താണ് സാക്ഷ്യപത്രം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു ചെറിയ സാക്ഷ്യമായിട്ട് നമുക്ക് തോന്നും പ്രിയപ്പെട്ടവരെ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന ഏക ഏകലക്ഷ്യത്തോടെയാണ് ലാതാമുഖവായും അതിൽ പരാജയപ്പെട്ടു തുടർന്ന് വന്ന മാനവരാശിയും അതിൽ ഏറെക്കുറെ പരാജയപ്പെട്ടു എന്നാൽ അവിടെയും ഇവിടെയും ചിലരെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ഹാനോക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് തൻ്റെ സ്നാനസമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം ഉണ്ടായി എന്താണ് നമുക്കറിയാം അത്തായി മൂന്നിൽ നാം വായിക്കുന്നു യവൻ എൻ്റെ പ്രിയപുത്രൻ യവന് ഞാൻ നന്നായി പ്രസാദിച്ചിരിക്കുന്നു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഐ ആം വെൽ പ്ലീസ്ഡ് ഇൻ ഹീം ഞാൻ നന്നായി പ്രസാദിച്ചിരിക്കുന്നു ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് ആ വിഷയത്തിൽ ഹാനോക്ക് വിജയിച്ചു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അങ്ങനെ ഒരു സാക്ഷ്യം പ്രാപിക്കുവാൻ ഇടയായി അതിനും പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമുക്കറിയാം പലപ്പോഴും പലരും മരിച്ചു കഴിയുമ്പോൾ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ അവരെക്കുറിച്ച് വളരെ മഹത്തരമായ കാര്യങ്ങൾ എല്ലാവരും പറയും കാരണം മരിച്ചവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്നൊരു നാട്ടു നടപ്പുള്ളത് കൊണ്ട് ആ സമയത്ത് ആരും മോശമായ കാര്യങ്ങൾ പറകുകയില്ല ജീവിച്ചിരിക്കുമ്പോൾ പല മോശമായ കാര്യങ്ങൾ പറയും എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ മോശമായ ഒന്നും പറകുകയില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാനോക്ക് മരിച്ച ശേഷം ശവസംസ്കാര ശുശ്രൂഷ നടത്തിയ ഏതോ പുരോഹിതൻ വന്ന് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണെന്ന് സാക്ഷ്യം പറഞ്ഞു എന്നല്ല പിന്നെയോ തൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സാക്ഷാൽ ദൈവം താനോക്കിനെ കുറിച്ച് വളരെ ഉത്തമമായ ഒരു സാക്ഷ്യം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഈ മരിച്ചവരെ കുറിച്ച് നല്ലത് പറയണമെന്നുള്ളത് ഒരു നാട്ടു നടപ്പാണെന്ന് ഒരിക്കൽ ഒരു അച്ഛൻ ഇതിനെക്കുറിച്ച് തൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പങ്കുവച്ചത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ് കൈമാറി വന്ന ഒരു ഒരു സംഭവമാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ഇടവകയിലെ ഒരു മനുഷ്യൻ ഒരിക്കൽ മരിച്ചു അദ്ദേഹം വല്ലപ്പോഴൊക്കെ പള്ളിയിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വരും എന്നാൽ ആര് മരിച്ചാലും അച്ഛൻ്റെ ജോലിയാണ് അവരെ സംസ്കരിക്കുക എന്നുള്ളത് അതിനും വലിയ ബുദ്ധിമുട്ടില്ല എങ്ങനെയുള്ള ആളാണെങ്കിലും അവരത് ചെയ്യും എന്നാൽ ഈ മനുഷ്യൻ്റെ സഹോദരൻ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു മാഫിയ ലീഡറാണ് ഒരു ഗുണ്ടാത്തലവനാണ് അതുകൊണ്ട് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ്റെ സഹോദരനായ ഈ ഗുണ്ടാത്തലവൻ രാത്രിയിൽ അച്ഛൻ്റെ വീട്ടിൽ കയറി വന്നു അല്പം ഒരു അസമയത്താണ് കയറി വന്നത് പക്ഷെ അച്ഛൻ അറിയാം ഇദ്ദേഹം ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛ എൻ്റെ സഹോദരനും നിങ്ങളുടെ ഇടവക അംഗവുമായ മിസ്റ്റർ ഡാഷ് അദ്ദേഹം മരിച്ചു എന്ന് അറിയാമല്ലോ നാളെ അച്ഛനാണ് ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നത് ആ സമയത്ത് സാധാരണ അച്ഛനൊരു പ്രസംഗം ചെയ്യാറുണ്ടല്ലോ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ സഹോദരൻ വലിയൊരു ഭക്തനായിരുന്നു എന്ന് മൈക്കിൻ്റെ മുമ്പിൽ അച്ഛൻ പരസ്യമായി പറയണം അച്ഛനാ പാടെ വിഷമിച്ച് അച്ഛൻ പറഞ്ഞു അങ്ങനെ പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാൻ പരസ്യമായി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കള്ളനാകും ഇദ്ദേഹം എഴുന്നേറ്റു അല്പം ദേഷ്യപ്പെട്ട് പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ പോവുകയാണ് നാളെ രാത്രിയിൽ ഞാൻ ഇങ്ങോട്ടൊന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ അന്ന് രാത്രിയിൽ തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് അച്ഛൻ ഉറക്കം വരുന്നില്ല ഉള്ള സത്യം പറഞ്ഞാൽ ഈ സഹോദരൻ പിണങ്ങും പറയാതിരുന്നാലോ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനാകും ഒടുവിൽ താൻ ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത ഒരു സൂത്രം കണ്ടുപിടിച്ചു പിറ്റേ ദിവസം സംസ്കാര ശവസംസ്കാര ശുശ്രൂഷയായപ്പോൾ താൻ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് അല്പം ഉറച്ച് പറഞ്ഞു ഈ മനുഷ്യൻ വലിയൊരു ഭക്തനായിരുന്നു എന്നിട്ട് പെട്ടെന്ന് മൈക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്കെല്ലാം പരിചയമുള്ള അവൻ്റെ സഹോദരനുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് കൂട്ടിച്ചേർത്തു അത് മൈക്കിൻ്റെ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് പറഞ്ഞത് അത് ഇടവക അംഗങ്ങളിലൊക്കെ കേട്ടു വലിയ ഭക്തനായിരുന്നു നമുക്കെല്ലാം പരിചയമുള്ള അവരുടെ സഹോദരനുമായി താരതമ്യം ചെയ്യുമ്പോൾ നോക്കുക ഈ അച്ഛന്മാർക്കും ഉദ്ദേശിമാർക്കും വരുന്ന ഗതികേടെ പലപ്പോഴും സാധാരണക്കാർ മനസ്സിലാകുന്നില്ല ഞങ്ങളെയൊക്കെ പലപ്പോഴും പലടത്തും ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ അനുസ്മരണം പറയാൻ പറയുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അത് ഓർത്തു ഓർത്ത് അപ്പോൾ പലപ്പോഴും ഒരു പരിചയവും ഇല്ലാത്തവരെക്കുറിച്ചൊക്കെ അനുസ്മരണം പറയേണ്ടതായിട്ട് വരും ഏതായാലും അങ്ങനെ ആരും അനുസ്മരണം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു സാക്ഷ്യമല്ല നാം ഇവിടെ വായിക്കുന്നത് പിന്നെയോ ഹാനോക്ക് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സാക്ഷാൽ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും അറിയുന്നവൻ പരിശോധിക്കുന്നവൻ ദൂരത്ത് വെച്ച് മനുഷ്യൻ്റെ നിരൂപണങ്ങൾ അറിയുന്നവൻ സകലവും ആരുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നുവോ അങ്ങനെയുള്ള ദൈവം തന്നെ ഹാനോക്കനെക്കുറിച്ച് അനുഗ്രഹീതമായൊരു സാക്ഷ്യം പറഞ്ഞു അവൻ എന്നെ പ്രസാദിപ്പിച്ചു എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് അടുത്ത വാക്യത്തിൽ ഇബ്രാ ലേഖനകാരൻ എഴുതുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ഏതാണ് ഇവിടെ പറയുന്നത് വിശ്വാസം വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം രക്ഷിക്കുന്ന വിശ്വാസവും നിലനിർത്തുന്ന വിശ്വാസവും സേവിങ് ഫെയ്ത്ത് ആൻഡ് സസ്റ്റെയിനിങ് ഫെയ്ത്ത് എബ്രായർ പതിനൊന്നിൽ പ്രധാനമായി എബ്രാഹിർ ലേഖനകാരൻ ഊന്നൽ കൊടുക്കുന്നത് ആ സസ്റ്റെയ്നിങ് ഫെയ്ത്തിനാണ് രക്ഷിക്കുന്ന വിശ്വാസം ഉള്ള ആളുകൾ അനുദിന ജീവിതത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവരുടെ ജീവിതം നയിക്കണം അങ്ങനെ ജീവിക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഒക്കെ വിശ്വാസികളാണ് നാം ഒരിക്കൽ വിശ്വാസം യേശുക്രിസ്തുവിൽ അർപ്പിച്ച് രക്ഷ സ്വന്തമാക്കിയവരാണ് എന്നാൽ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നാം കർത്താവിലാണോ ആശ്രയിക്കുന്നത് നാം ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു കവി ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂർക്കാരൻ കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹം ഒന്ന് ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തൻ്റെ പേര് പോലെ തന്നെ കൊച്ചു കൊച്ചു കവിതകളാണ് അതുകൊണ്ടല്ല കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിന്ന് പേര് കിട്ടിയത് മാതാപിതാക്കൾ കൊടുത്ത പേരാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ് ഇദ്ദേഹം കേരളത്തിലെ ക്രിസ്ത്യാനികളെ അല്പം അല്പമൊന്ന് പരിഹസിച്ചുകൊണ്ട് ഒരു ഈരടി കവിത ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കവിത ഇതാണ് യേശുവിലാണൻ വിശ്വാസം കീശയിലാണെന്ന് ആശ്വാസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം യേശുവിലാണെൻ വിശ്വാസം കീശയിലാണെന്ന് ആശ്വാസം ഒരു ഹൈന്ദവൻ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ അവരെക്കുറിച്ച് എഴുതുവാൻ തോന്നിയ ഒരു കവിതയാണ് കുഞ്ഞുനുമാഷിനോട് നാം ചൂടായിട്ട് കാര്യമൊന്നുമില്ല പലപ്പോഴും പല വിശ്വാസികളുടെയും ജീവിതം കാണുമ്പോൾ ഇതല്ലേ ശരി എന്നങ്ങ് തോന്നിപ്പോകും ശരി ഇനി നമ്മുടെ അനുഭവത്തിലേക്ക് വരാം നമ്മുടെ ജീവിതത്തിന് വാസ്തവത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ ധാനോക്കിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമുക്കത് പ്രായോഗികമാക്കണമല്ലോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പലപ്പോഴും പല വിശ്വാസികളുടെയും ജീവിതം കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ലക്ഷ്യവും ഉള്ളതായി തോന്നുകയില്ല ഏതായാലും രക്ഷിക്കപ്പെട്ടു പോയി ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് സ്വർഗ്ഗത്തിൽ പോകേണം എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത് അങ്ങനെ ആയിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ നമ്മെ കർത്താവിനെ വിളിക്കാമായിരുന്നു ഹി ഷുഡ് ഹാവ് പ്രൊമോട്ടഡ് അസ് ടു ഗ്ലോറി അല്ലേ നമ്മളെ മഹത്വത്തിലേക്ക് ചേർക്കാമായിരുന്നു എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കുറിച്ച് ചില കാര്യങ്ങൾ സാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കും എന്താണ് ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമുണ്ടോ നാം ആത്മാപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് നമ്മുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക അതാണ് ഒന്ന് കൊടുപ്പത്തിൽ മുപ്പത്തൊന്നിൽ നാം വായിക്കുന്നു നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക വി ഹ് ടു ഗ്ലോറിഫൈ ഗോഡ് ബൈ ഓൾ ദാറ്റ് വി ആർ ആൻഡ് ഓൾ ദാറ്റ് വി ഡു നാം ആയിരിക്കുന്ന അവസ്ഥയിലും നാം ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെയും ഏത് വിധേനയും എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഓരോ ദിവസവും ഹാനോക്ക് നടന്ന് നടന്ന് മുന്നേറിയത് അത് നമ്മുടെയും ജീവിത ലക്ഷ്യമാകട്ടെ ഒരു കാര്യം കൂടെ ഈ ബന്ധത്തിൽ ഹാനോക്കിൻ്റെ നടപ്പിനെക്കുറിച്ച് പറഞ്ഞ് ഈ ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു നടപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ചിത്രമാണ് ഒരു നടപ്പ് നടപ്പാകണമെങ്കിൽ യാത്ര യാത്രയാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഷുഡ് ബി എ ഡെഫിനിറ്റ് പ്ലേസ് ഓർ ടൈം ഓഫ് ഒറിജിൻ അതിന് വ്യക്തമായ ഒരു സ്ഥലം സമയം ഉണ്ടാകേണം രണ്ടാമത് ദുഡ് ബി എ ദർ ഷുഡ് ബി എ ഡെഫിനിറ്റ് ഗോൾ വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനവും ഉണ്ടാകേണം ഒരു വ്യക്തി മാത്രം നടക്കുന്ന നടപ്പാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി എന്നാൽ ഇവിടെ രണ്ടു പേരാണ് നടക്കുന്നത് ആരൊക്കെയാണ് ദൈവവും ഹാനോക്കും രണ്ടുപേർ തമ്മിൽ ചേർന്ന് നടക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പോരാ ഒരു കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ചെയ്യണം ഒരു വ്യവസ്ഥ കൂടെ പാലിക്കണം എന്താണത് നമുക്കറിയാം ഇന്നോ ഇന്നിപ്പോൾ ആരും അങ്ങനെ നടന്നു പോകുന്നില്ല എല്ലാവരും വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത് രണ്ടു പേർ തമ്മിൽ നടക്കുന്ന ഒരു നടപ്പിനെക്കുറിച്ച് ചിന്തിക്കുക ആ നടപ്പ് വിജയകരമാകണമെങ്കിൽ സഫലമാകണമെങ്കിൽ അതിനൊരു ആരംഭസ്ഥാനവും ലക്ഷ്യസ്ഥാനവും മാത്രം പോരാ രണ്ടുപേരും ഒരേ വേഗത്തിൽ നടക്കണം ബോത്ത് ഓഫ് ദം ഷുഡ് ഹാവ് ദ സെയിം സ്പീഡ് ഞാൻ ഇങ്ങനെ പറയട്ടെ ആലങ്കാരിക ഭാഷയിൽ പറയട്ടെ ഇനോക്ക് വാക്ക് ഇൻ ദ സ്പീഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വേഗത്തിൽ ഹാനോക്ക് നടന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഹുസൈൻ ബോൾട്ടിനെ പോലെയൊക്കെ സ്പീഡിൽ ഓടിയെന്നല്ല ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വേഗത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ ദൈവിക കൂട്ടായ്മ ബന്ധത്തിൽ താൻ ജീവിച്ചു ആ മോസ് മൂന്നിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ക്യാൻ ടു വാക്ക് ടുഗതർ അൺലസ് ദ ആർ എഗ്രീഡ് രണ്ടുപേർ തമ്മിൽ ഒക്കണം ഏതൊക്കെ കാര്യത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ മാത്രം പോരാ അവരുടെ വേഗം അതും തുല്യമായിരിക്കണം ഒരിക്കലും ഒരു സഹോദരനോട് പറഞ്ഞു താൻ ഈ സത്യം പഠിച്ചത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്ന പല സഹോദരന്മാരും കല്യാണം കഴിച്ചതിന് ശേഷമാണ് അത് പഠിച്ചത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് താൻ പറഞ്ഞു താൻ കല്യാണം കഴിച്ചു അതിനുശേഷം താനും ഭാര്യയും കൂടെ പഴയകാലത്തെ സംഭവമാണ് താനും ഭാര്യയും കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ അര കിലോമീറ്റർ വ്യത്യാസമായി ദൂരം അപ്പോൾ തനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടപ്പും ശരിയാകത്തില്ല കുടുംബജീവിതവും ശരിയാകത്തില്ല അതുകൊണ്ടൊരു സ്കൂട്ടർ വാങ്ങിക്കാൻ തീരുമാനിച്ചു പിന്നെ അവിടെ സ്പീഡിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചു സ്കൂട്ടറിൽ പോകുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലരുടെയും അനുഭവമാണ് പലരും ഇതിന് ആമ്യൻ പറയുമെന്ന് എനിക്കറിയാം പലപ്പോഴും രണ്ടു പേർ തമ്മിൽ ഒരുമിച്ച് നടക്കുമ്പോൾ ആ വേഗം ശരിയായില്ലെങ്കിൽ സ്പീഡ് ശരിയായില്ലെങ്കിൽ യാത്ര ശരിയാകില്ല ഹാനോക്കു ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നു നാം പലപ്പോഴും പറയുന്നത് ദൈവം എന്നോട് കൂടെ ഉണ്ട് ഇവിടെ തിരിച്ചാണ് നാം കാണുന്നത് ഹാനോക്കു ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ദൈവത്തിൻ്റെ വേഗത്തിൽ നടന്നു ദൈവീക കൂട്ടായ്മ ബന്ധത്തിൽ നടന്നു ദർ വാസ് ആൻ അൺബ്രോക്കൺ കണ്ടിന്യൂവൽ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഇനോക്ക് ഹാനോക്കും ദൈവവും തമ്മിൽ നിർവിഘ്നമായ നിരന്തരമായ ഒരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു ഞാനെൻ്റെ പ്രായോഗിക അർത്ഥത്തിലേക്ക് വരട്ടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഹാനോക്കും ഇഷ്ടപ്പെട്ടു ദൈവം സ്നേഹിച്ച എല്ലാ കാര്യങ്ങളെയും ഹാനോക്കും സ്നേഹിച്ചു ദൈവം വെറുത്ത എല്ലാ കാര്യങ്ങളെയും ഹാനോക്കും വെറുത്തു ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏതൊക്കെ കാര്യങ്ങൾ സന്തോഷിപ്പിച്ചുവോ അതെല്ലാം ഹാനോക്കിൻ്റെ ഹൃദയത്തെയും സന്തോഷിപ്പിച്ചു ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏതൊക്കെ കാര്യങ്ങൾ വേദനി വേദനിപ്പിച്ചുവോ അതെല്ലാം ഹാനോക്കിൻ്റെ ഹൃദയത്തെയും വേദനിപ്പിച്ചു ഇതാണ് ആ നിർവിഘ്നമായ കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം ഇഷ്ടം എന്താണെന്ന് ശരിയായും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം മുന്നൂറ് സംവത്സരങ്ങൾ ഈ ഭൂമിയിൽ ഹാനോക്ക് ജീവിച്ചു വാസ്തവത്തിൽ ഹാനോക്കിൻ്റെ ജീവിതത്തെ നാം നോക്കുമ്പോൾ പുരാതന കാലത്തെ ഭക്തന്മാരൊക്കെ എണ്ണൂറും തൊള്ളായിരവും വർഷങ്ങൾ ജീവിക്കുമ്പോൾ വളരെ ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ ഹാനോക്കിന് ലഭിച്ചത് പക്ഷേ ആ ചുരുങ്ങിയ കാലഘട്ടം വളരെ ഭംഗിയായി ദൈവം ഉദ്ദേശിച്ച നിലയിൽ ദൈവഹിതപ്രകാരം ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച് ഈ ഭക്തനെ ജീവിക്കാൻ കഴിഞ്ഞു എത്രയോ മാതൃകയുള്ള ഒരു ജീവിതമായിരുന്നു ഹാനോക്കിൻ്റെ ജീവിതം ഇത് നമുക്കും ഉത്തമമായ ഒരു മാതൃകയാകട്ടെ ശരി ഞാൻ ഇത്രയും പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും ഹാനോക്ക് ജീവിച്ചിരുന്നത് ഇന്നേക്ക് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത്രയും പുരാതന കാലത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഭക്തിയോടൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നാം ജീവിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് പ്രശ്നങ്ങളാണ് പ്രഷേഴ്സാണ് അല്ലെ സമ്മർദ്ദങ്ങളാണ് ഇന്ന് അങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പെട്ടെന്ന് യൂതായുടെ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതാണ് അവിടെ യൂതയുടെ ലേഖനത്തിൽ അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഹാനോക്കിൻ്റെ ഒരു പ്രവചനമാണ് നാം വായിക്കുന്നത് പക്ഷേ ആ പ്രവചനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദം നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്താണ് വരുന്നത് അഭക്തി ഭക്തിവിരുദ്ധം ഭക്തിഘട്ട ഈ പദങ്ങളൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട് നാല് പ്രാവശ്യം ഭക്തികേടിനെക്കുറിച്ച് യൂത പറയുന്നുണ്ട് അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാനോക്ക് ജീവിച്ചിരുന്ന ആ കാലഘട്ടവും നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തേക്കാൾ ഒട്ടും മെച്ചമായിരുന്നില്ല ആളുകൾ അഭക്തരായിരുന്നു ദുഷ്ടന്മാരായിരുന്നു നീതികെട്ടവരായിരുന്നു അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് നോഹയുടെ കാലത്തെ ജലപ്രളയത്താൽ ദൈവം മുഴുഭൂമിയെ നശിപ്പിച്ചത് അതുകൊണ്ട് ഹാനോക്കിൻ്റെ കാലമൊക്കെ ഭക്തിയോടെ ജീവിക്കുവാൻ യോഗ്യമായിരുന്നു ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുവാൻ ഒഴികഴിവ് പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഏത് കാലത്തും ഭക്തിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഹാനോക്കിന് അത് സാധിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമത് ചിലരൊക്കെ പറയും ഹാ ഈ ഭക്തിയോടൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു കുടുംബമുണ്ടെങ്കിൽ സാധ്യമല്ല അതുകൊണ്ടാണല്ലോ ചില സഭകളൊക്കെ അവരുടെ പുരോഹിതന്മാരൊക്കെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തത് എന്നാൽ ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധ ധരിച്ചാൽ ഹാനോക്ക് മെദുശലഹനെ ജനിപ്പിച്ച ശേഷം പിന്നെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാം വായിക്കുന്നു ഒരു വലിയ കുടുംബത്തിൻ്റെ കുടുംബനാഥനായിരുന്നു അദ്ദേഹം എന്നിട്ടും തൻ ഭക്തിയോടെ ജീവിച്ചു ഒന്നാമത് ഞാൻ പറഞ്ഞത് അനീതിയും അഭക്തിയുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ജീവിച്ചത് രണ്ട് താൻ ഒരു കുടുംബസ്ഥനുമായിരുന്നാൽ കുടുംബത്തോടു കൂടെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ അഹോബയെ സേവിക്കുന്ന പിൽക്കാലത്തെ യോശുവായി എഴുതി ആ സാക്ഷ്യം ഹാനോക്കിനും പറയാൻ കഴിയും ഞാൻ ഈ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം അന്ന് രേഖയാക്കിയ തിരുവഴുത്തില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഹാനോക്കിന് ഭക്തിയോടെ ജീവിക്കാൻ സാധിച്ചു ഹാനോക്കിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ അധിവാസവുമില്ലായിരുന്നു എന്നിട്ടും ഭക്തിയോടെ ജീവിക്കുവാൻ ഹാനോക്കിന് സാധിച്ചു ഇന്ന് നമുക്കുള്ള വെല്ലുവിളി എന്താണെന്ന് അറിയാമോ ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ആറിൽ യോഹനാൻ അപ്പോസ്റ്റിൽ എഴുതുന്നു അവനിൽ നട അവനിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നു എന്നാൽ നമുക്ക് പുതിയ വിശ്വാസികൾക്കുള്ള വെല്ലുവിളി കേവലം ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുക എന്നുള്ളതിൽ അതിലുപരിയായിട്ട് നമ്മുടെ കർത്താവ് നടന്നതുപോലെ നടക്കണം അതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും അത് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ സാധ്യമാണോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നടപ്പ് എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ച് വെച്ചാണ് നടക്കുന്നത് കർത്താവ് നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ഓൾ അവർ കോൺഷ്യസ് ആക്ഷൻസ് വി ഹാവ് ടു ഇമിറ്റേറ്റ് ജീസസ് ക്രൈസ്റ്റ് ഒരുപക്ഷെ നാം അറിയാതെ പല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നാൽ ബോധപൂർവം നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കർത്താവിനെ നാം അനുകരിക്കണം അതെങ്ങനെ സാധിക്കും അതാണ് നാളെ ഞാൻ എടുക്കാൻ പോകുന്നത് അത് പരിശുദ്ധാത്മ നിറവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ വെല്ലുവിളി ഇന്ന് ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം ഞാനിങ്ങനത്തെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഹാനോക്കിന്റെ കൈവശം രേഖയാക്കപ്പെട്ട ഒരു ബൈബിൾ ഇല്ലായിരുന്നു ഹാനോക്കിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഇല്ലായിരുന്നു ഹാനോക്കിന് ഇന്ന് നമുക്ക് ലഭ്യമായതുപോലെ കൂട്ടുവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നു ഒരു സഭ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് എന്തെല്ലാം അനുകൂലമായ സാഹചര്യങ്ങളാണ് കർത്താവിനെ പോലെ ജീവിക്കുവാൻ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കൈവശം പൂർണമായ ദൈവീക തിരുവഴുത്തമുണ്ട് ഒരു വീട്ടിൽ തന്നെ എത്ര ബൈബിളുകളാണ് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു സകല സത്യത്തിലും വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദാനമായി തന്നിരിക്കുകയാണ് മാത്രമല്ല നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനായി കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായിട്ട് വിശ്വാസികളുടെ വലിയൊരു സംഘമുണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട് ഇത്രയും അനുകൂലമായ സാഹചര്യമുള്ളപ്പോൾ കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ കഴിയുകയില്ല എന്ന് ഒരു എക്സ്ക്യൂസ് പറയുവാൻ ഒഴികഴിവ് പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല അവകാശവുമില്ല അതുകൊണ്ട് പുരാതന ഭക്തനായ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ സത്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാം അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ശക്തിയിലും ആശ്രയിക്കാം അങ്ങനെ വിജയകരമായൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ മൂന്ന് കാര്യങ്ങളാണ് നാം പ്രധാനമായി കണ്ടത് ഹാനോക്കിൻ്റെ ആത്മീയ ജീവിതയാത്രയ്ക്ക് വ്യക്തമായ ഒരു ആരംഭ സമയം ഉണ്ടായിരുന്നു ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു സമയം ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും അങ്ങനെ പറയുവാൻ വേണ്ടി ഒരു ഭാഗ്യനാൾ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു തീർന്നില്ല ഹാനോക്കിൻ്റെ ജീവിതത്തിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ഏത് വിധേനയും എല്ലാം കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക അത് വിശ്വാസം കൊണ്ടുതാൻ സാധിച്ചു പ്രിയപ്പെട്ടവർ അതുതന്നെ ആകട്ടെ നമ്മുടെയും ജീവിതത്തിൻ്റെ ഏകലക്ഷ്യം ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊരു ധാരണയില്ലാത്ത ആരെങ്കിലും തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുത്ത് പോകേണ്ടത് ആവശ്യമാണ് മൂന്നാമത് നാം കണ്ടത് ഹാനോക്ക് ദൈവീക കൂട്ടായ്മ ബന്ധത്തിൽ എപ്പോഴും ജീവിച്ചു ഇന്ന് നമുക്ക് എങ്ങനെയാണ് കൂട്ടായ്മ ആസ്വദിക്കാൻ കഴിയുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയാണ് ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ആ വൃത്തം പൂർത്തിയാകുന്നത് അതുകൊണ്ട് ആ നിലയിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ കൂട്ടു വിശ്വാസികളോടുള്ള കൂട്ടായ്മ അതൊക്കെ പുലർത്തി വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുക മാത്രമല്ല കർത്താവ് നടന്നതുപോലെ നടക്കുവാനൊരു തീരുമാനമെടുത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് മടങ്ങിപ്പോകാം അതിനുവേണ്ടി ഇന്ന് കേട്ടെ ഈ ആലോചനയാൽ ഭജനം സംസാരിച്ച് എന്നെയും കേട്ടനങ്ങളെയും ഒരുപോലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവരോടുമുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും വിശേഷാൽ ഈ സ്ഥലം സഭയോടും ഭജൻകുമാർ സാറിനോടും ഒക്കെയുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ